ശാന്തി ഈശ്വരനോട് സംസാരിക്കാനുള്ളതായിരിക്കുന്ന വിധി എന്താണ് ഒരുപാട് പേർക്ക് വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത് ഈശ്വരനോട് സംസാരിക്കാൻ പറ്റുമോ ഏത് ഭാഷയിലാണ് ഭഗവാനോട് സംസാരിക്കുന്നത് ഏത് ഭാഷയാണ് ഭഗവാൻ അറിയുന്നത് നിങ്ങൾക്കറിയോ ഏറ്റവും സിമ്പിൾ ആയിരിക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഈശ്വരൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് പക്ഷെ സ്വയം ജ്ഞാനസാഗരനാണല്ലോ പക്ഷെ ഭഗവാനോട് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ശബ്ദോർജം ഉപയോഗിക്കാം ഈ കാഴ്ചകളെ കാണണം എന്നുണ്ടെങ്കിൽ പ്രകാശോർജം ഉപയോഗിക്കാം ഈശ്വരനോട് സംസാരിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷ അഥവാ സങ്കല്പത്തിന്റെ ഭാഷയാണ് വേണ്ടത് ഞാൻ ഓർത്തു പോവുകയാണ് ഒരിക്കൽ ഒരു ഗ്രാമത്തിലെ ഒരു കൊച്ചു ബാലകൻ ഉണ്ടായിരുന്നു ഗോപാലകൻ പശുക്കളെയൊക്കെ നോക്കുന്ന ഒരു കുട്ടി അവൻ എന്നും അത് ഈ പശുക്കളെയും കൊണ്ട് കുന്നും ചെരുവിലേക്ക് കാട്ടിലേക്ക് മേക്കാൻ വേണ്ടി പോകുമായിരുന്നു പോയിട്ട് അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈശ്വരനോട് സംസാരിക്കും എന്തൊക്കെയോ അവന് മനസ്സ് തോന്നിയത് ഒക്കെ സംസാരിക്കും അവൻ ചെന്നിരുന്ന് ആദ്യം പറയാ ഭഗവാന്റെ അടുത്ത് ഈശ്വര നിനക്കും കൂട്ടാരും ഇല്ലല്ലോ നീ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കയല്ലേ ഞാനും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് നമുക്ക് ബോറടി മാറ്റാം നീ എൻ്റെ അടുത്തേക്ക് പോരെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും എന്തൊക്കെയാ അവന് തോന്നിയോ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്തൊക്കെ പറയണം തോന്നിയോ അതൊക്കെ പറയും പെണങ്ങാൻ തോന്നിയാൽ പെണങ്ങും ഇണങ്ങാൻ തോന്നിയ ഇണങ്ങും സ്നേഹിക്കാൻ തോന്നിയ സ്നേഹിക്കും പാട്ടുപാടി കേൾപ്പിക്കാൻ തോന്നിയ പാട്ട് കേൾപ്പിക്കും കഥ പറയണം തോന്നിയാ കഥ പറയും അങ്ങനെ ഈശ്വരനെ ഒരു സുഹൃത്തായി കണ്ടുകൊണ്ട് വളരെ രസകരമായിട്ടുള്ള രീതിയിൽ അവൻ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഒരിക്ക അവനിരുന്ന് കഥ പറയുന്നത് കേട്ടുകൊണ്ട് ഒരു പണ്ഡിതൻ ആ വഴിയിലൂടെയൊക്കെ കടന്നു പോവാണ് ആ മലയോരത്തിലൂടെ കടന്നു പോവുക പോകുന്ന സമയത്ത് ഈ കുട്ടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ പണ്ഡിതനും ആദ്യം ഇഷ്ടം തോന്നി നല്ല രസമുണ്ടല്ലോ അല്ല അവന്റെ വർത്താനം കേൾക്കാമെന്ന് വിചാരിച്ചോ പക്ഷെ അവൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നോക്കിയപ്പോഴൊക്കെ ഈശ്വരനോടാണ് പറയുന്നത് ഉടനെ അദ്ദേഹത്തിന്റെ ധർമ്മബോധം ഉണർന്നു അദ്ദേഹം പോയിട്ട് ആ കുട്ടിയോട് ചോദിച്ചോ അല്ല മോനെ നീ ആരുടെ ഇങ്ങനെ സംസാരിക്കുന്നത് പറയും ഈശ്വരനെ എൻ്റെ കൂട്ടുകാരൻ ഞാൻ ഈശ്വരനോട് സംസാരിക്കുക എന്ന് പറയും ഇതാണോ ഈശ്വരനോട് സംസാരിക്കാനുള്ള വിധി ഇങ്ങനെയൊക്കെ ഭഗവാനോട് സംസാരിക്കാവോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഈ കുട്ടി പറയും ഞാൻ എങ്ങനെയാണ് ഭഗവാനോട് സംസാരിക്കേണ്ടേ എനിക്കറിഞ്ഞൂടാ അറിയാമെങ്കിൽ അങ്ങ് പറഞ്ഞു തരൂ ഞാൻ അതുപോലെ സംസാരിക്കാം എന്ന് പറയും അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ഈ കുട്ടിക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനുള്ള നാലഞ്ച് സംസ്കൃത ശ്ലോകങ്ങൾ അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു ഈ കുട്ടി വളരെ മിടുക്കനായിരുന്നു കുറഞ്ഞ സമയം കൊണ്ട് ആ ശ്ലോകങ്ങളൊക്കെ അവൻ ഹൃദയസ്ഥമാക്കി സ്വന്തമാക്കി അത് കഴിഞ്ഞ ശേഷം പിന്നെ അവൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിരിക്കുമ്പോ ഒക്കെ ഈ ശ്ലോകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ അതിൻ്റെ അർത്ഥം ഒന്നും അവനറിയില്ല അതിലെന്താ നേടേണ്ടേന്ന് അവനും അറിയില്ല പക്ഷെ അവനിങ്ങനെ കണ്ണടച്ചിങ്ങനെ ബൈഹാർട്ട് ചെയ്ത കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നത്തെ ദിവസം രാവിലെ ഇയാൾ ഉറക്കത്തിണറിഞ്ഞേക്കാൾ മുൻപ് ഒരശ്രീതി ശബ്ദം കേൾക്കുക നീ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇയാള് ആ അശ്വരിയോട് സ്വപ്നത്തിലാണ് അശ്ശരിയോട് ചോദിക്കുക ഞാൻ എന്ത് കഷ്ടപ്പെടുത്തി നിങ്ങൾ ആരാ പറയുന്നത് ഞാൻ ഈശ്വരനെ നിന്നോട് സംസാരിക്കുന്നത് എല്ലാ ദിവസവും എത്ര മധുരമായിട്ടായിരുന്നു എന്നറിയോ ആ കുട്ടി എന്നോട് സംസാരിക്കാറ് അവന്റെ നിഷ്കളങ്കമായിട്ടുള്ള ആ കൊഞ്ചലും ആ വർത്തമാനവും ആ പിണക്കവും മെണക്കവും ഒക്കെ ഞാൻ എത്രമാത്രം മാത്രം ആസ്വദിക്കായിരുന്നു അറിയോ ഇപ്പൊ നീ അവനെയും ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു മെഷീനാക്കി വെച്ചിട്ട് വന്നല്ലോ എന്നും അതുകൊണ്ട് ഈശ്വരനോട് സംസാരിക്കാൻ വേണ്ടി പാണ്ഡിത്യം ആവശ്യമില്ല പഠിക്കുന്നവരോ പഠിച്ചതോ തെറ്റും നല്ല ഞാൻ പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഹൃദയസ്ഥമാക്കി എന്തും നിങ്ങൾ സ്വന്തമാക്കിക്കോ പക്ഷെ ഭഗവാനോട് സംസാരിക്കാൻ ശുദ്ധമായ ഹൃദയത്തിന്റെ ഭാഷ മതിയാവും സ്നേഹത്തിന്റെ ഭാഷയിൽ അച്ഛനായി കണ്ടുകൊണ്ട് അമ്മയായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുമ്പോൾ ഈ അച്ഛനും അമ്മയും ചേട്ടനും അനിയനും അനിയത്തി ഒക്കെ നമുക്കുണ്ട് പക്ഷേ നിങ്ങൾ ഒരാള് മരിച്ചിട്ട് അവരുടെ ബോഡി ക്രിമേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ദഹിപ്പിച്ച ശേഷം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോ അവിടെ നിങ്ങൾ നിൽക്കുന്നതായിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് സന്തോഷത്തോടെ ഓടി വന്ന് പിടിക്കുകയല്ല ചെയ്യുക അവര് പേടിച്ചു തിരിച്ചു ഓടും ദാ അവനെ അവിടെ കാണുന്നുണ്ടല്ലോ ഞാൻ പറയുന്നേ സന്തോഷിക്കുന്നില്ലേ ആരും എവിടുന്ന കൊണ്ടുവരണ്ടേ പ്രേത ശല്യം ഒഴിവാക്കാൻ വേണ്ടി മന്ത്രവാദിയെ കൊണ്ടുവരണോ തന്ത്രിയെ കൊണ്ടുവരണോ തിരുനാവായ കൊണ്ടാക്കണോ തിരുനെല്ലി കൊണ്ടാക്കണോ അത് വേറെ എവിടെയെ കൊണ്ടുവരണ്ടേ കുടത്തിൽ അടയ്ക്കണോ മൊട്ടിയോത അറയ്ക്കണോ ഇതൊക്കെയാണ് ചിന്ത അതുകൊണ്ട് യഥാർത്ഥത്തിലെ ആത്മാവിന്റെ സർവ്വസംബന്ധം എന്ന് പറയുന്നത് പരമാത്മ തന്നെയാണ് ഈശ്വരനാണ് അതുകൊണ്ട് ഈശ്വരൻ നമുക്ക് മാതാവും പിതാവുമാണ് പാടാറുണ്ട് നമ്മൾ ത്വമേവ മാതാശ്ച പിതാ ത്വമേവ എന്നൊക്കെ പക്ഷെ അത് പാട്ടായി പാടുന്നു അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ടല്ല അതുകൊണ്ട് സ്വന്തം ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് സ്വന്തം അച്ഛനെ സ്നേഹത്തോടെ അച്ഛ എന്ന് വിളിക്കുന്ന ആ മധുരമായിട്ടുള്ള ഭാഷയിൽ ഭഗവാനെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ആ അച്ഛനുമായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് പറയണോ ഒരു കുഞ്ഞ് അച്ഛനോട് എങ്ങനെ സംസാരിക്കണോ അതുപോലെ സംസാരിച്ചോളൂ ആ ഓർമ്മ നിങ്ങളും ഈശ്വരനും തമ്മുടേതായിട്ടുള്ള ക്ലോസ്നെസ് ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കാൻ തോളോട് തോൾ ചേർന്നുകൊണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഈശ്വരന് പാണ്ഡിത്യമല്ല ആവശ്യം ഈശ്വരന് ഡിഗ്രികളല്ല ആവശ്യം ശുദ്ധമായ സത്യമായ ഹൃദയത്തിൽ നിന്നുള്ള എന്ത് പ്രകമ്പനങ്ങളാണെങ്കിലും അത് നൂറ് ശതമാനം ഹോൾ ഹാർട്ടഡായിട്ട് ഈശ്വരൻ സ്വീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശുദ്ധ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ മധുരമായ മൊഴികളിലൂടെ എന്തും ഭഗവാനോട് നമുക്ക് സംസാരിക്കാം ഈശ്വരൻ കേൾക്കും കേൾക്കുമോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല മനുഷ്യന്മാരാണെങ്കിൽ സംശയിക്കണം ഈശ്വരൻ്റെ അടുത്ത് സംശയിക്കേണ്ട തുറന്ന് പറഞ്ഞോളൂ വിശ്വാസത്തോടുകൂടി വിശ്വാസത്തിൻ്റെ കൂടി പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം നടന്നിരിക്കും ഒരു സംശയവും ഇല്ല അതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ ശക്തിയോടുകൂടി മലയോട് മാറാൻ പറഞ്ഞാൽ മല പോലും മാറുമെന്ന് ആ കരുണാസാഗരനായിട്ടുള്ള ഭഗവാൻ നമ്മുടെ വാക്കുകൾക്ക് സഹായിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ രീതിയിൽ ശുദ്ധമായ മനസ്സിൽ നിന്ന് തുറന്ന ഹൃദയത്തോടു കൂടി കള്ളവില്ലാതെ ലക്ഷ്യമില്ലാതെ ഇത് ഞാൻ ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചെടുത്തിട്ട് എനിക്ക് ഈ കാര്യം ഇങ്ങനെ നേടണം എന്ന ഹിഡൻ അജണ്ട ഈശ്വരൻ്റെ അടുത്ത് ആവശ്യമില്ല കാരണം ഈശ്വരൻ ജ്ഞാനസാഗരനാണ് ഡയറക്ട്ലി തുറന്ന ഹൃദയത്തോടെ സംസാരിക്കുക ഭഗവാൻ തീർച്ചയായിട്ടും നമ്മുടെ ഭാഷ കേൾക്കും നമുക്ക് വേണ്ട സപ്പോർട്ട് തരുകയും ചെയ്യും നിങ്ങൾക്കങ്ങനെ ഈശ്വരനുമായിട്ടുള്ള നല്ല സുഹൃത്തുമായി നല്ല അച്ഛനും അമ്മയുമായി കൊണ്ട് ആ ഒരു ഗാഠമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി